നമസ്കാരം, ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി സദ്യയിലെ ഒരു സ്പെഷ്യൽ വിഭവമായ അവിയലാണ്. അവിയൽ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ഒരു വഴുതനങ്ങ, ഒരു ക്യാരറ്റ്, ഒരു മൊന്തങ്ക, ഒരു ഏത്തക്ക, ഏത്തക്ക മസ്റ്റായിട്ടും വേണം, പിന്നെ ഒരു കഷ്ണം മുരിങ്ങയ്ക്ക, ചീനി അമരയ്ക്ക, പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളെല്ലാം ഞാൻ ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങയും ഏത്തക്കായും പ്രത്യേകമാണ് ഇട്ട് വെച്ചിട്ടുള്ളത് വെള്ളത്തിൽ, നല്ല കറയുള്ളതുകൊണ്ട്. ബാക്കി പച്ചക്കറികളെല്ലാം വേറൊരു പാത്രത്തിൽ ഞാൻ അരിഞ്ഞ് കഴുകിയിട്ടുണ്ട്. ആ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഇതെല്ലാം കഴുകി ഒരു ചീനച്ചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇത് വേഗുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് അരക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി, അല്പം കറിവേപ്പില. ഇതെല്ലാം ഞാൻ അമ്മിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങ അരച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ആ കഷ്ണങ്ങൾ വെന്തതൊന്ന് നോക്കാം. ഒരു അല്പം 3-4 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട്. ഇപ്പം ഒന്ന് തുറന്നു നോക്കി ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇളക്കി ചേർത്ത ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, വെള്ളവും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഞാൻ ആ പാത്രത്തിൽ ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ ഇതിനൊന്നും ഇളക്കി ചേർക്കുന്നില്ല. 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നീടാണ് ഞാനിതൊന്ന് ഇളക്കി ചേർക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഇനി ഒന്ന് തുറന്നിട്ട് ഒരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൈരാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനിതിലേക്ക് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ ഈ പറഞ്ഞ പോലെ നമ്മൾ തയ്യാറാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാനീ തയ്യാറാക്കിയ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ഇതിൽ ചേന ചേർത്തിട്ടില്ല. നിങ്ങളും ഈ രീതിയിൽ അവിയലൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം.